ഹലോ, നമസ്കാരം. ഞാൻ സാലിഷ. ലാൽ ബ്രദേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ ഈയിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നാല് മിനി സീരീസുകളെ കുറിച്ചിട്ടാണ്. ദ ഫസ്റ്റ് വൺ, കല്യാണ കച്ചേരി. ഒരു കല്യാണവുമായി തുടങ്ങി മറ്റൊരു കല്യാണവുമായി അവസാനിക്കുന്ന ഒരു മുഴുനീളൻ ഹാസ്യ മിനി സീരീസാണിത്. അവൻ കൊച്ചല്ലേ എന്ന ലേബലോട് കൂടി തുടങ്ങുന്ന പ്രതീഷ് എന്ന കഥാപാത്രം പിന്നീട് അങ്ങോട്ട് ചെയ്തു കൂട്ടുന്ന പണികൾ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്നതാണ്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി കാരണം പ്രതീഷ് ചേച്ചിക്കും മാളിനും ഇടയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കോളേജ് ജീവിതങ്ങളിലുള്ള പ്രണയങ്ങൾ, സൗഹൃദങ്ങൾ ലേൽക്കുന്ന വിള്ളലുകൾക്ക് ഒരു മികച്ച ഉദാഹരണം കൂടിയാണ് ഈ സീരീസ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രണയവും സൗഹൃദങ്ങളും ദാമ്പത്യവും ഒരേ രീതിയിൽ ആവിഷ്കരിക്കാനും വളരെ ലളിതമായി പ്രേക്ഷകരിൽ എത്തിക്കാനും ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഇൻസോംനിയ നൈറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ യുണീക് വൺ. പുതുമുഖങ്ങൾ അണിനിരക്കുന്ന ഒരു കിടുക്കാഴ്ച ഐറ്റം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കരിയറിൽ വരുന്ന അശ്രദ്ധ മൂലം ജീവിതം തന്നെ മാറിമറിയുന്ന സുർജിത് എന്ന വ്യക്തിയുടെ കഥ പറയുന്ന ഒരു മിനി സീരീസ്. വെറും 5 എപ്പിസോഡ് മാത്രമുള്ള ഇൻസോംനിയ നൈറ്റ് മറ്റ് സീരീസുകളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഹെവി ആക്ടിംഗ്, റിയലിസ്റ്റിക് സ്റ്റോറി, വൈ ബാക്ടേഴ്സ് എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഈ സീരീസ്. സാറിനെ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞല്ലേ വണ്ടി കയറ്റി. ഒരു സാധനം കിടന്ന് ഇങ്ങനെ ഓടുക. ഇതും തീർന്നോട്ടെ സാറേ. സാറേ എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യ് സാറേ. ഒന്നും മിണ്ടായിരടാ, എല്ലാം കൂടെ നിന്റെ തലയിലും കെട്ടി വെച്ചു ഞാൻ. സന്തോഷമായല്ലോ സാറേ. എന്താടോ? ഒന്നുമില്ല. സുർജിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിഷ്ണു അഗസ്ത്യ എന്ന കലാകാരനെ എടുത്തു പറയേണ്ട ഒന്നാണ്. സുർജിത് എന്ന അരവട്ടിനെ പ്രേക്ഷകരുടെ മുന്നിൽ അത്രയും പെർഫെക്ഷനോടെ എത്തിക്കാൻ വിഷ്ണു അഗസ്ത്യ എന്ന കലാകാരന് സാധിച്ചിട്ടുണ്ട്. ദ തേർഡ് വൺ, വള്ളി. പേര് പോലെ തന്നെ ഒരു വള്ളിക്കെട്ടിന്റെ കഥയുമായിട്ടാണ് ഈ സീരീസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ നിഷ്കളങ്കമായ പ്രണയത്തിൻ്റെ കഥ പറയുന്നതാണ് ഈ സീരീസ്. ഗ്രാമത്തിൻ്റെ എല്ലാ ഭാവുകളും ഒത്തിണങ്ങിയ ഒരു നായകൻ, ഒറ്റപ്പെടൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന നായിക, ഇവരുടെ വ്യത്യസ്തമായ ഒത്തുചേരലോടുകൂടിയാണ് ഈ സീരീസിൻ്റെ അവസാനം. പ്രണയവും സൗഹൃദവും കുടുംബവുമെല്ലാം വളരെ ലളിതവും നിഷ്കളങ്കവുമായി ആവിഷ്കരിക്കാൻ ഈ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. ദ ലാസ്റ്റ് വൺ, ഗവൺമെൻറ് ഹൈസ്കൂൾ, വട്ടപ്പറമ്പ്. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്തതും മറക്കാനാവാത്തതുമായ കാലഘട്ടമാണ് നമുക്ക് പലർക്കും സ്കൂൾ കാലഘട്ടം. ഇതാണ് നമ്മുടെ സ്കൂൾ, വട്ടപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്കൂൾ ലൈഫിനെ കേന്ദ്രീകരിച്ച് നിരവധി സിനിമകളും ഷോർട്ട് ഫിലിമുകളും സീരീസുകളും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആങ്കി ബ്രോസ് നിർമ്മിച്ച ഒരു 10 സി ക്ലാസിന്റെ രസകരമായ കഥ പറയുന്ന സീരീസാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ വട്ടപ്പറമ്പ്. ഇറ്റ്സ് നോട്ട് ഓൺലി എ വാച്ച് ബട്ട് ഓൾസോ ഇറ്റ്സ് എ ടൈം കമാൻഡോ. അദ്ദെ ഹൂസ് ദാറ്റ് ഫെലോ? അതുവിടെ ഇതുറ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതീവ രഹസ്യമായിരിക്കണം. ആ രഹസ്യങ്ങൾ നമ്മൾക്കിടയിൽ മാത്രമായിരിക്കണം. ഞാനിവിടെ എത്തിയത് ഈ ലോകത്തെ തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന ഒരു മിഷന്റെ ഭാഗമായിട്ടാണ്. ഐ എം എ ടൈം ട്രാവലർ. പഠിപ്പിയും ഉഴപ്പനും തീപ്പൊരി സഖാവും തള്ളിസ്റ്റും തേപ്പുകാരിയുമെല്ലാം ഒത്തുചേർന്ന ഒരു അൺകണ്ടീഷണൽ തറ ക്ലാസ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.